അഭിനയം മാറ്റാവൂല്ലോ. പടത്തിന്റെ ഒരു ഡീഗ്രേഡിംഗ് എന്ന് പറയാനായിട്ട് വി എഫ് എക്സ് ഉള്ളത് അല്ല, പുള്ളിയെ കൊണ്ടൊരു പറ്റാത്തറുപോലെ. തെലുങ്കിൽ നിന്നും അഖിൽ അക്നേനയും മമ്മൂട്ടി നായകനായി വരുന്ന ഏജന്റ് റിലീസ് ആവുകയാണ്. സിനിമയിലുണ്ടെന്ന് സിനിമ കണ്ട പ്രദേശം ചോദിച്ചു നോക്കാം. അവർ അടിയാണ്, മനസ്സിലായോ? ഒരു സ്വതന്ത്ര ഏജന്റ് നമ്മുടെ രാജ്യത്തിന് വെച്ചു കൊടുക്കാൻ നോക്കുന്നത്. അതിലൊരു പുതിയ നടൻ തെലുങ്ക് നടൻ വന്ന് അവൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, നല്ല ഡാൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. കാര്യങ്ങളൊക്കെ എല്ലാം കൊള്ളാം, കാണാൻ കൊള്ളാം. മമ്മൂക്ക ഗംഭീരമായിരിക്കും. മമ്മൂക്കയുടെ അഭിനയം ഒന്നും മാറ്റാവൂലല്ലോ. ഇഷ്ടപ്പെട്ടായിരുന്നു ആ പടം എന്ന് വെച്ചാൽ നമ്മളെ പോലുള്ളവർക്കെന്ന് വെച്ചാൽ പ്രസാദിച്ച് പറയാനോ പോകില്ല. വലിയ കഥയെ നോക്കണ്ട, വന്ന് കണ്ടിരിക്കാം. കണ്ടിരിക്കാം. ഇല്ലല്ല മമ്മൂട്ടി കഥയില്ലാത്തതാണ്. യൂഷ്വലി നമ്മൾ കണ്ടിട്ടുള്ള അതേ സ്റ്റോറീസ് തന്നെയാണ്, അതിനെടുത്തിട്ട് വീണ്ടും ഒരു പുതിയൊരു രീതിയിലൊന്ന് ഇത് ചെയ്തേക്കുന്നേ ഉള്ളൂ. യൂഷ്വൽ സ്റ്റോറിയാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല ഓവർ എന്ന് വെച്ചാൽ നമുക്കൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ സീൻസും ചിലതൊക്കെ എടുത്തു വെച്ചേക്കുന്നത്. ഒരു രസമില്ല പടത്തില്, നമുക്ക് ഒരു വെറും ബോറാണ് പടം. ചുമ്മാ അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടണം, വെടി പോകാം, ഇത് തന്നെ. ഒരു പടം ഇപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്ത് കാണുമ്പോഴേ കുറച്ചു നേരം നമുക്ക് ഫുള്ള് കാണണം തോന്നുന്നില്ല, അങ്ങനെയൊന്നും തോന്നണില്ല. ഇടയ്ക്ക് ഒരു പകുതി ആവുമ്പോൾ തന്നെ ഇറങ്ങി പോകാൻ തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ചുമ്മാ എന്തിനൊക്കെ നടക്കും, ഒരു ഇതും ഇല്ലാതെ അവ എന്തൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണ്, എന്തിനാണെന്ന് അറിയണം. കണ്ടിട്ട് പകത്തിൽ ഇറങ്ങി പോകാനാണ് തോന്നിയത്. പഴയ ക്ലീഷേ ഏറിയെന്നിരിക്കുന്ന തെലുങ്കോടം തന്നെയാണോ? ഫൈറ്റൊക്കെ കൊള്ളാം, പക്ഷെ ഒരു പടം ഒരു കഥയായിട്ട് ഒരു രസമില്ല. എഡിറ്റിങ്ങൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സീൻസ് ഒരു ബന്ധമില്ലാതൊക്കെയാണ് പോകണത്. ഒരു ഇതും ഇല്ലാതെ ചുമ്മാ എന്തോ എടുത്ത് വെച്ചു. ഒരാവശ്യമില്ലായിരുന്നു നമുക്ക്. ഡബ് മലയാളമാണ് കണ്ടത് കേട്ടോ, മലയാളത്തിൽ ഡബ് ചെയ്തിരിക്കുന്ന തന്നെ വേറെ ആരാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ശബ്ദം സിമിലർ ആയിട്ടോ, അത് മമ്മൂക്കയുടെ സൗണ്ട് പോലെ തോന്നും. നമ്മുടെ ഒരു സൗണ്ടുമായിട്ട് സാദൃശ്യമുള്ള ആരാണ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മമ്മൂക്കയുടെ സൗണ്ട് അല്ല. റോളുണ്ട്, മറ്റേ സൈഡായിട്ട് കൊണ്ടുവച്ചിട്ടില്ല. ഇടി വാങ്ങിക്കാനൊന്നും അല്ല നിർത്തിയിരിക്കണേ. എന്നാലും കഥയിലൊന്നുമില്ല ആർക്കും ഒരു ഇതായിട്ട്. വരലക്ഷ്മി ശരത്കുമാറുണ്ട്, എന്തിനു വേണ്ടിയാണോ അത് പാവം, എല്ലാ സീനിലും ഉണ്ട്. ഒരു ഡയലോഗ് പോലും പറഞ്ഞു തരാൻ കണ്ടിട്ടില്ല. അത് പോരാ, ഒരു ടിപ്പിക്കൽ തെലുങ്ക് പടം അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. ഏയ് മമ്മൂക്കയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തന്നെ പറയാം. ജസ്റ്റ് ആവറേജ് അത്രയേ ഉള്ളൂ. ആ അടിവെടി ഇടി പോകാം, അത്ര തന്നെ. വേറെ അല്ല പ്രത്യേകിച്ച് ഒന്നും പടത്തിലൊന്നും ഇല്ല. ഇല്ല അതൊന്നും കാണാനൊന്നുമില്ല. ആവറേജ് അത്ര പറയത്തക്ക ഇതൊന്നും ഇല്ല. ഏജന്റ് അത്ര ഇതില്ല. ഇതല്ല പുള്ളിയെ കൊണ്ടൊരു പറ്റാത്തറ പോലെ. കുഴപ്പമില്ല മമ്മൂട്ടി, കുഴപ്പമില്ല. കുറച്ചാണ് മമ്മൂട്ടി കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. അത്രത്തോളം ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയില്ല പടം. ഭയങ്കര ഒരു ആക്ഷൻ ഇതൊക്കെയാണ് പടം, പക്ഷെ അത്രത്തോളം ഒരു ഇതല്ല. ഡബിങ് വളരെ മോശമായിരുന്നു. അത് മമ്മൂട്ടിയുടെ ഡബിങ് ഇടയ്ക്കൊക്കെ ഉള്ളത് പോലെ ഇല്ലാത്ത പോലെയൊക്കെ തോന്നും. ഡബിങ് മോശം, ട്രെയിലറിൽ ഒരു മിസ്റ്റേക്ക് തോന്നിയിരുന്നില്ല. അതുപോലെ ഇതിലും വേറൊന്നും പറയാനില്ല. ഒന്നുമില്ല അതിലൊന്നും പറയാം. കഥ നായകൻ്റെ പെർഫോമൻസ് പോരാ, മമ്മൂട്ടിയുടെ ഡബിങ് പോരാ. മമ്മൂട്ടിയുടെ പെർഫോമൻസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അഖിലേഖനെ ഇനി അത്ര ഇതായിട്ടില്ല, കുറച്ച് ഓവർ ആക്ടിങ് ഒക്കെ ഉണ്ട്. എങ്കിലും മമ്മൂട്ടി സൂപ്പറായിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന കാശ് മുതലോ സൂപ്പറാണ്. കുറച്ച് ആക്ഷൻ തന്നെ, ലേശം ത്രില്ലിംഗ് ആണ്. ഡബിങ് കുഴപ്പമില്ല. നമ്മൾ ഞാൻ വിചാരിച്ച നല്ല ബോറായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഡബ് ചെയ്തിട്ടുണ്ട്, ഫുൾ ആക്ഷനാണ്. ഇടയ്ക്ക് വെച്ച് കുറച്ച് ത്രില്ലിംഗ്. വി എഫ് എക്സ് കുറച്ചും കൂടെ നല്ലതാക്കിയായിരുന്നു അവർ. ആ പടത്തിൻ്റെ ഒരു ഡീഗ്രേഡിംഗ് എന്ന് പറയാനായിട്ട് വി എഫ് എക്സ് ഉള്ളത്. ബാക്കിയെല്ലാം കൊണ്ടും കൊള്ളാം. സ്റ്റോറിയിലും കുഴപ്പമില്ല. ഗസ്റ്റ് പോയല്ലേ, അപ്പോൾ ആ ഒരു പ്രതീക്ഷയൊക്കെ നമുക്ക് കുഴപ്പമില്ല. ബാക്കിയുള്ള